പ്രവാസ ലോകത്ത് മയ്യനാട് സ്വദേശിക്ക് കൊട്ടിയം പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സഹായഹസ്തം. മയ്യനാട് കാക്കോട്ടുമൂല പുതുവൽ വീട്ടിൽ സജീവ് പി ജോണിനാണ് കൊട്ടിയം പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സഹായം ലഭിച്ചത്. രണ്ടു വർഷം മുൻപാണ് സജു ദുബായിലെ റാസൽ കൈമയിലെ ഒരു കമ്പനിയിലേക്ക് ജോലിക്കായി പോയത്. അവിടെ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം സജു ആ കമ്പനിയിൽ നിന്നും മാറിപ്പോവുകയും മറ്റു പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുകയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിസ കാലാവധി കഴിയുകയും മറ്റു ജോലികളൊന്നും ശരിയാകാത്തത് മൂലം താമസ സൗകര്യങ്ങളോ ഭക്ഷണത്തിന് പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായി തീർന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സജുവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സുഹൃത്തുക്കളാണ് കൊട്ടിയം പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മ പ്രവർത്തകരിൽ എത്തിച്ചത്. ഞാൻ സജു കാക്കോട്ടൂര. ഞാനിവിടെ വന്നിട്ട് ഒന്നര വർഷമായി. ഒന്നര വർഷം കൊണ്ട് ജോലിയില്ല, ഒന്നുമില്ല, കിടക്കുന്നു. ഇപ്പോൾ ഞാൻ കടത്തിനെല്ലാം കിടക്കുന്നത്. ഒരു ഇതുമില്ല. എന്തെങ്കിലും എല്ലാവരും കൂടെ അറിഞ്ഞിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം. തുടർന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റൂമും ഭക്ഷണവും ഏർപ്പാടാക്കുകയും സജുവിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങി. അതിന്റെ ഫലമായി സജുവിനെ കേരളത്തിലേക്ക് വരാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കുകയും ഷാർജയിൽ നിന്ന് ടിക്കറ്റും എടുത്ത് നാട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഒരു കമ്പനി വിസയടിച്ച് അത് പ്രശ്നമായി. സാലറി ഇല്ല, ഒന്നുമില്ലാതായി. ഒന്നര വർഷം കൊണ്ട് പുറത്തായിരുന്നു. പുറത്ത് ഒരുപാട് പേര് മലയാളികളും എല്ലാവരും പണി ചെയ്യിച്ചിട്ട് പൈസകളും തന്നിട്ടില്ല, ഒന്നും ഇല്ല. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് പ്രവാസി കൊട്ടിയം പ്രവാസി കൂട്ടായ്മയാണ് എന്നെ നാട്ടിലോട്ട് വിട്ടത്. അതിനകത്ത് തന്നെ 35,000 തെറംസോളം ഫൈൻ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ പ്രവാസി കൂട്ടുകാർ എല്ലാം സഹായിച്ച് ഇല്ലാതാക്കി നാട്ടിലോട്ട് വിട്ടു. ഇതാണ് എൻ്റെ വീട്. ഈ വീട് നമുക്ക് ഇതെല്ലാം നല്ലപോലെ ആക്കണമെന്ന് പറയുക പോയ പോക്കാണ്. പോയത് ഒന്നും പോയ കടവും വീട്ടില്ല, ഒന്നും വീട്ടില്ല. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി. ദൈവം സഹായിച്ച് പ്രവാസി കൂട്ടായ്മയിൽ ഞാൻ നാട്ടിൽ വരാൻ പറ്റി. അതിനകത്ത് പ്രത്യേകിച്ച് ഹെൽത്ത് വരേണ്ട മജീദ് ഭായി, ബിജു നരേശൻ, പിന്നെ അമീർ ഭായി, വിനോദ് ഭായി, ഇവരെല്ലാം കൂടെ ചേർന്നാണ് എന്നെ നാട്ടിലോട്ട് വിട്ടത്. അവരെല്ലാം നല്ല സഹകരണങ്ങളും. അരി എനിക്ക് റൂമില്ലായിരുന്നു, ആഹാരത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഇതെല്ലാം ഇവർ തന്നെ വന്ന് എല്ലാം സജ്ജീകരിച്ചു തന്നു. നല്ല രീതിയിൽ തന്നെ നാട്ടിലോട്ട് വെച്ച് വിട്ടു. നിൽക്കാൻ സാധാരണ വരുന്ന രീതിയിൽ എങ്ങനെ വന്നു അതേ കണക്ക് വരുന്നു. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ചേർന്ന് കിട്ടും. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ട് ശമ്പളമില്ല, നാട്ടിലോട്ടും വിളിക്കാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേഷനിലോ ഒന്നും ഇല്ലാതായിരിക്കും. എത്ര നാൾ ഇവിടെ ഉപയോഗിക്കണം ജോലി ചെയ്താൽ പോലും 35,000 തെറംസ് ഫൈൻ എന്നൊക്കെ അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ബംഗാളി ശമ്പളം തരാതെയാണ് അത്തനെ കൊണ്ടുപോകാൻ പുറത്തിറങ്ങി. അവൻ അദ്ദേഹം ചെയ്തത് മൊബൈൽ പിന്നെ പാസ്പോർട്ട് കൊണ്ട് ചെന്ന് ജവാസത്തിൽ കൊടുത്തതുമില്ല. അവൻ്റെ കയ്യിൽ വെച്ചിരുന്നു മൊത്തം കൊണ്ട് ഫൈനാക്കി കിട്ടു. അപ്പോൾ എൻ്റെ നാട്ടുകാരും എല്ലാവരും പറയുന്നു എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് എല്ലാം ഉണ്ട്, ഞാൻ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, പൈസ ഉണ്ടെങ്കിൽ എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കും, ഞാൻ ജനങ്ങളെ മുമ്പേ എനിക്ക് ഇതേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ നാട്ടുകാർ തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് എനിക്ക് അഹങ്കാരമാണ് കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എൻ്റെ പ്രവാസി കൂട്ടുകാർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു. അവർ ഈ വീടും കാര്യങ്ങളെല്ലാം കണ്ട് എൻ്റെ വീട്ടിൽ അവർ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വീട്ടിലോട്ട് വിളിച്ച് വൈഫിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. അവരാണ് വിളിച്ച് പറയുന്നത്, വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ കാൾക്ക് ഇന്നതം സംഭവം ഉണ്ടായി. അന്നേരമാണ് അവർ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പം എന്തായാലും സന്തോഷത്തോടെ ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ പ്രവാസി കൂട്ടുകാരെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രവാസി കൂട്ടുകാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് എത്തുന്ന സജുവിന് വീട്ടിൽ പോകാനുള്ള ടാക്സിയും കൊട്ടിയം പ്രവാസി കൂട്ടായ്മ തയ്യാറാക്കിയിരുന്നു. വളരെ ശോചനീയാവസ്ഥയിലുള്ള വീടിന്റെ പുനർനിർമ്മാണവും മക്കളുടെ വിദ്യാഭ്യാസ ചിലവും തുടങ്ങി നിരവധി സ്വപ്നങ്ങളുമായാണ് സജു വിദേശത്തേക്ക് പോയത്. എന്നാൽ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിസ്സഹായ അവസ്ഥയിലായ സജുവിന് ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും സജു വീട്ടിൽ അറിയിച്ചിരുന്നില്ല. പ്രവാസി സുഹൃത്തുക്കളാണ് വിവരം നാട്ടിൽ അറിയിച്ചത്. പ്രവാസി സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടലും കൊട്ടിയം പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സഹായവും കൊണ്ടാണ് താൻ തിരിച്ചു നാട്ടിലെത്തിയതെന്നും മാജിദ്, വിനോദ്, ബിജു നടേശൻ, ലാൽ, അമീർ തുടങ്ങിയവരോടുള്ള നന്ദിയും കടപ്പാടും തീർത്താൽ തീരില്ലെന്നും സജു പറയുന്നു. ഞാൻ സജു കാക്കോട്ടുമൂല. ഞാൻ ഇവിടെ ദുബായിൽ വന്നിട്ട് രണ്ട് വർഷമായി. ഒന്നര വർഷം കൊണ്ട് ജോലി ഇല്ലാതെ ഒന്നുമില്ലാതെ അവിടെ പ്രശ്നങ്ങളോട് കിടക്കുകയായിരുന്നു. KPK കൊട്ടിയം പ്രവാസി കൂട്ടായ്മയാണ് എന്നെ ഇപ്പോൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടി സഹായിച്ചത്. ഒരുപാട് സഹായങ്ങളും അവർ ചെയ്തു തന്നു. റൂമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, എല്ലാം ആഹാരവും ഇല്ലായിരുന്നു, അതെല്ലാം ഇവർ ചെയ്തു തന്നു. അവർക്ക് ആ കൂട്ടായ്മയ്ക്കും വേണ്ടി ഞാൻ നല്ല രീതിയിൽ എൻ്റെ ഫാമിലി നല്ല രീതിയിൽ നന്ദി പറയുന്നു.
ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കൂരയ്ക്കുള്ളിലാണ് ബിരുദ വിദ്യാർത്ഥിനിയായ മകളും പ്ലസ് ടു വിദ്യാർത്ഥിയായ മകനുമൊത്ത് സജുവും ഭാര്യ ലിസിയും താമസിക്കുന്നത്. പ്രായപൂർത്തിയായ മകളുമൊത്ത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിനെ അധികൃതർ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. കൊട്ടിയത്തും പരിസര പ്രദേശങ്ങളിലുമായി ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ നടത്തിവരുന്നത്. പ്രളയവും കോവിഡ് വ്യാപനവും വന്നപ്പോൾ 600 കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ 175 കുട്ടികൾക്ക് പഠനോപകരണം നൽകാനുള്ള പ്രവർത്തനത്തിലുമാണ് KPK എന്ന കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ. കൊട്ടിയത്തും പരിസര പ്രദേശത്തുമുള്ള 155 പ്രവാസികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ എല്ലാവർക്കും ഒരു മാതൃകയാണ്. കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി. തൂമ്പാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ, കൊല്ലം പാലത്തറ. വൈറ്റ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH റോഡ്, കൊട്ടിയം ബ്രാഞ്ച്, ബീച്ച് റോഡ്, കൊല്ലം.